നമസ്കാരം. എത്നി കെൽക്കൂട്ടിന്റെ വാർത്തകളിലേക്ക് സ്വാഗതം. 35 രൂപയ്ക്ക് കോവിഡ് ചികിത്സിക്കാനായിട്ട് ഒരു മരുന്ന്. ഇത് സൺ ഫാർമയാണ് ഈ മരുന്ന് ഇറക്കുന്നത്. ഫാവി പിരവർ 200 mg ആണ് ഈ മരുന്നിന്റെ കണ്ടന്റ്. ഈ ഫാവി പിരവർ ആണ് കോവിഡ് ചികിത്സിക്കാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മരുന്നുകളിൽ ഒന്ന്. അതായത് കഠിനമായ കോവിഡ് കൊണ്ടുള്ള ലക്ഷണങ്ങൾക്കല്ല, വളരെ ലൈറ്റ് ആയിട്ടുള്ള കോവിഡിന്റെ ലക്ഷണങ്ങൾക്ക് ചികിത്സിക്കാനുള്ള ഒരു മരുന്നാണ് ഫാവി പിരവർ. സൺഫാർമയാണ് 35 രൂപയ്ക്ക് ഇത് ഇന്ത്യയിലേക്ക് ഇറക്കിയിരിക്കുന്നത്. ഇന്ത്യയിലെ അപ്രൂവ്ഡ് മരുന്നാണിത്. ഈ ഫാവി പിരവർ ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽ, സിപ്ല മുതലായ കമ്പനിയും ഇതിനു മുമ്പ് ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രധാന കാര്യം ഇത് 35 രൂപയ്ക്കാണ് സൺഫാർമ ഇറക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ മാർക്കറ്റിലുള്ള ഫാവി പിരവർ ഗ്ലെൻമാർക്ക് ഇറക്കിയിരിക്കുന്നതിൻ്റെ വില നേരത്തെ 103 രൂപയും ഇപ്പോൾ അത് 75 രൂപയായി കുറയ്ക്കുകയും ചെയ്തു. അതുപോലെ ഏറ്റവും വില കുറഞ്ഞ ഫാവി പിരവർ ഇപ്പം അവൈലബിൾ ആയിട്ട് മാർക്കറ്റിലുള്ളതിന് 39 രൂപയാണ്. സൺഫാർമ ഇവിടെ ഇറക്കുന്നത് 34 രൂപയാണ്. 1-2 രൂപയാണ് ഒരു ഗുളികയുടെ വ്യത്യാസമെങ്കിലും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കോവിഡിന്റെ ഒരു ചികിത്സ കഴിയുമ്പോഴത്തേക്ക് അത് നല്ലൊരു വ്യത്യാസം തന്നെ ഉണ്ടാകും. ഇനി കോവിഡിന്റെ കണക്കുകളിലേക്ക് പോകാം. ലോകമെമ്പാടും കോവിഡ് ഇതുവരെ ബാധിച്ച ആൾക്കാരുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 1,84,45,787 ഇപ്പോൾ കാണിക്കുന്ന കണക്ക്. അതുപോലെ രോഗം ഭേദമായവരുടെ കണക്ക് ലോകമെമ്പാടും നോക്കിക്കഴിഞ്ഞാൽ 1,10,36,083 കാണിക്കുന്നത്. മരണനിരക്ക് 691,740. ഇനി ഇന്ത്യയിലെ കണക്കുകൾ പരിശോധിക്കാം. ഇന്ത്യയിലെ കണക്ക് ഇതുവരെ കോവിഡ് ബാധിച്ച ആൾക്കാരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 1,08,254, ഏകദേശം 2,00,000 ഉടനെ എത്തും എന്ന് നമുക്ക് കരുതാം. റിക്കവറായ, അതായത് രോഗം ഭേദപ്പെട്ട ആൾക്കാരുടേത് നോക്കുകയാണെങ്കിൽ 1,82,215. മരണനിരക്ക് 39,000. ഇതാണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ കണക്ക്. ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളുടെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് മഹാരാഷ്ട്ര തന്നെയാണ്. മഹാരാഷ്ട്രയിൽ ഇപ്പോഴത്തെ കണക്ക്, ഇതുവരെ രോഗം ബാധിച്ച ആൾക്കാരുടെ കണക്കാണ് നമ്മൾ നോക്കുന്നത്, 4,57,000 കവിഞ്ഞു. തമിഴ്നാട് 2,68,000 കഴിഞ്ഞു. പിന്നെ വരുന്നത് ആന്ധ്രാപ്രദേശ് ആണ്, 1,76,000. അത് കഴിഞ്ഞ് കർണാടക 1,45,000. ഡൽഹി അത് കഴിഞ്ഞ് വരുന്നത് ഡൽഹിയാണ്, 1,39,000. അങ്ങനെ പോകുന്നു കണക്കുകൾ. ഇനി കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞിരുന്നാൽ കേരളത്തിൽ ഇതുവരെ ഉള്ള ടോട്ടൽ കേസ്, ഇതുവരെ രോഗം ബാധിച്ചവരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 27,000 കഴിഞ്ഞ്, 27,956, 28,000 എന്ന് നമുക്ക് കണക്ക് കൂട്ടാം. അതുപോലെ ഇപ്പോൾ നിലനിൽക്കുന്ന കേസ് 11,540. രോഗം ഭേദപ്പെട്ട് പോയ ആൾക്കാർ 16,000 കഴിഞ്ഞു, 16,299. മരണനിരക്ക് 87. ഇനി കേരളത്തിലെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം തന്നെയാണ് ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത്. തിരുവനന്തപുരത്ത് ആക്റ്റീവ് കേസുകൾ ഇപ്പോൾ 3,324 ഇന്നലെ വരെ ഉള്ള കണക്കുകൾ. അതിൽ മരണം ഇതുവരെ 16. അത് കഴിഞ്ഞ് തൊട്ട് താഴെ ഉള്ളത് എറണാകുളമാണ്, 1,065. അതായത് എറണാകുളമാണ് ഈ ലിസ്റ്റിൽ തൊട്ട് താഴെയുള്ളത്. അതിൻ്റെ മുകളിൽ തിരുവനന്തപുരം ഏകദേശം 3 ഇരട്ടിയാണ് ഉള്ളത്. അത് കഴിഞ്ഞ് വരുന്നത് മലപ്പുറം 1,003, മരണം 8. കാസർഗോഡ് 935, മരണം 6. ആലപ്പുഴ 845, മരണം 6. അങ്ങനെ പോകുന്നു കേരളത്തിലെ കണക്കുകൾ. തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ ഇപ്പോൾ ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ രോഗം പടർന്നു പിടിക്കുന്നതും. തിരുവനന്തപുരത്തുള്ള ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. WHO ഡയറക്ടർ ജനറൽ കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞ ഒരു വാചകമാണിത്. There might never be a silver bullet for the new coronavirus. Despite the rush to discover effective vaccines. അതായത് നമ്മൾ ഈ വാക്സിൻസിന് വേണ്ടിയിട്ട് നമ്മൾ പല രാജ്യങ്ങളും വളരെ എഫക്റ്റീവായിട്ട് വളരെ ഓടിപ്പിടച്ച് മുന്നോട്ട് പോകുന്ന അവസ്ഥയിലും നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യം, കൊറോണ വൈറസിനെ പിടിച്ചു കെട്ടാൻ അല്ലെങ്കിൽ തളയ്ക്കാനായിട്ട് ഒരു സിൽവർ ബുള്ളറ്റ് ഇതുവരെ ഇല്ല എന്നാണ്. സിൽവർ ബുള്ളറ്റ് എന്ന് പറയുന്നത് ഒരു സേയിങ് ആണ്, അതായത് നമ്മുടെ മലയാളത്തിൽ ഒരു വജ്രായുധം എന്ന് വേണമെങ്കിൽ പറയാം. കൊറോണ വൈറസിനെ തളയ്ക്കാനായിട്ട് ഒരു വജ്രായുധം നമുക്ക് ഇതുവരെ ഇല്ല, അല്ലെങ്കിൽ ഉടനെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ കൂടുതൽ വെക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അതേസമയം കോവിഡിനെതിരെ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു വാക്സിൻ ഉണ്ട്. എന്ത് വാക്സിൻ എന്നല്ലേ?
ഇത് പറഞ്ഞത് ഡോക്ടർ ബൽറാം ഭാർഗവയാണ്. ഡോക്ടർ ബൽറാം ഭാർഗവ പറഞ്ഞത് ഇപ്പോൾ എഫക്റ്റീവായിട്ടുള്ള വാക്സിൻ മാസ്ക് ധരിക്കുകയും കൈകളുടെ ശുചിത്വവും സോഷ്യൽ ഡിസ്റ്റൻസിങ് മാത്രമാണ് ഇപ്പോൾ ഉള്ള വാക്സിൻ. ഇത് നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, വേറെ വാക്സിനുകൾ ഒന്നും നമുക്ക് ഇപ്പോൾ അവൈലബിൾ ഇല്ല, ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമേ ചെയ്യാനുള്ളൂ, അത് കൃത്യമായി ചെയ്യുകയും വേണം. ഇന്ത്യയിൽ കോവിഡിനെതിരായുള്ള വാക്സിനുകൾ പ്രധാനമായും മൂന്നെണ്ണമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നത്. അതിൽ ഒന്ന് ഭാരത് ബയോടെക്കിൻ്റെ വാക്സിനും രണ്ടാമത്തത് ഡി എൻ എ വാക്സിൻ ഓഫ് കാഡില ഡെവലപ്പ് ചെയ്യുന്ന ഡി എൻ എ വാക്സിനും മൂന്നാമത്തത് ഓക്സ്ഫോർഡിൻ്റെ വാക്സിൻ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യാൻ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടുമാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. ഇതെല്ലാവരും ഈ മൂന്ന് കമ്പനികളുടെയും വാക്സിൻ ക്ലിനിക്കൽ ട്രയൽസ് രണ്ടും മൂന്നും ഘട്ടങ്ങളിൽ നിൽക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇത് കംപ്ലീറ്റ് ചെയ്യാനും നമുക്ക് വാക്സിൻ കണ്ടുപിടിക്കാനും കഴിയും എന്ന പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഇതൊരു നല്ല വാർത്തയാണ്, കാര്യം കോവിഡ് മരണമില്ലാതെ തുടർച്ചയായ നാലാം ദിവസമാണ്. 227 പേര് കൂടിയാണ് രോഗം വിട്ട് ആശുപത്രി വിട്ടു പോയത് എന്ന് പറയുന്നു. ഇതോടൊപ്പം 55,900 പേരാണ് രോഗമുക്തി നേടിയത്. ഓക്കെ, അപ്പോൾ യു എയിൽ കോവിഡ് കാരണമുള്ള മരണം വളരെ കുറഞ്ഞു. കുറഞ്ഞതെന്ന് മാത്രമല്ല, കഴിഞ്ഞ 4 ദിവസമായിട്ട് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് വളരെ നല്ലൊരു പോസിറ്റീവ് സൈനാണ്. ഈ കഴിഞ്ഞ ദിവസം അമൂൽ പുറത്തിറക്കിയ ഒരു പരസ്യചിത്രം അല്ലെങ്കിൽ അവരുടെ കാർട്ടൂൺ ചിത്രം വളരെ വൈറലായി മാറി. കാര്യം അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്, എ ബി ബീറ്റ് സി, അതായത് അമിതാഭ് ബച്ചൻ രോഗമുക്തനായി, കൊറോണ രോഗമുക്തനായി തിരിച്ചു വീട്ടിലേക്ക് പോയതിൻ്റെ വാർത്തയെ തുടർന്നാണ് ഇങ്ങനെ ഒരു പരസ്യം അവരിറക്കിയത്. എ ബി അമിതാഭ് ബച്ചൻ ബീറ്റ് സി എന്നുള്ളത് കൊറോണ വൈറസും. ഈ കൊറോണയുടെ കാലത്തും ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും ഇത്രയും കൊറോണയ്ക്കെതിരായിട്ട് പോസിറ്റീവായിട്ടുള്ള ഇങ്ങനെ മെസ്സേജസ് ഉണ്ടാക്കാൻ കഴിയുന്ന കലാകാരന്മാരെ അങ്ങറ്റം അഭിനന്ദിച്ചുകൊണ്ട് ഇന്നത്തെ വാർത്ത അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം.